വീഡിയോ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് മിക്കവരും നോക്കിയിട്ടുണ്ടാവുക, ഈ ഒരു വിളക്കാണല്ലേ ആദ്യമായിട്ട് നോക്കിയിട്ടുണ്ടാവുക. അതിന്റെ മുകളിൽ തന്നെ കണ്ട ഒരു ചെറിയ തുണിക്കഷ്ണം വെച്ചിട്ടാണ് ഞാനിത് കെട്ടിയിരിക്കുന്നത്. അതായിരിക്കും മിക്കവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അല്ലെ. എനിക്കറിയാം അതായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവാന്ന്. കാരണം നമ്മളുടെ ഒരു ടെൻഡൻസി, നാച്ചുറൽ ടെൻഡൻസി ആണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളുടെ ലോജിക്കിന് നിരക്കാത്തത്. ഓക്കെ, ഇത്ര നല്ലൊരു വിളക്ക് അങ്ങനത്തെ ഒരു തുണിക്കഷ്ണത്തിൽ കെട്ടിയിടണ്ടായിരുന്നു എന്നാണ്, കെട്ടിയിടാൻ പാടില്ല എന്നാണ് നമ്മളുടെ ഒരു നാച്ചുറൽ ലോജിക്. ആ നാച്ചുറൽ ലോജിക്കിന് നിരക്കാത്തൊരു കാര്യമാണ് ഇത് എന്ന്, നിങ്ങളുടെ നാച്ചുറൽ ലോജിക് കേട്ടോ, നിരക്കാത്തൊരു കാര്യമാണിത്. അപ്പൊ നിങ്ങൾ എപ്പോഴും വിചാരിക്കുക, ഓ അത് നല്ലൊരു ഇതിലാണ് കിട്ടിയതെങ്കിൽ അത് പെർഫെക്റ്റ് ആയാനേ, നല്ല പെർഫെക്ഷൻ ഉണ്ടായെന്നെ കാണും എന്നല്ലേ വിചാരിക്കാം. നമ്മളിപ്പോ ഒരാളെ കാണുകയാണ്, ഒരാളുടെ ഡ്രസ്സിങ് കാണുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോവാണ്, ഒരു പെരതാമസത്തിന് പോവാണ്, അപ്പൊ വീടിന്റെ ഓ അത് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, അത് അത്ര മാറ്റി വെച്ചിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആയനെ. കല്യാണത്തിന് ചെറുക്കനും പെണ്ണുങ്ങളും കാണുമ്പോ ഓ അവര് നമ്മൾ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല അല്ലെ മാച്ച്, ചെറുക്കൻ അത്ര അങ്ങ് പോരാ, അല്ലെങ്കിൽ പെണ്ണ് അത്ര അങ്ങ് പോരാ, ചെറുക്കൻ ഇച്ചിരി കളർ കൂടുതലാണ് പെണ്ണിന് കളർ കുറവാണ്, അങ്ങനെ കമ്പാരിസൺ അല്ലെ. പെർഫെക്ഷൻ പെർഫെക്റ്റ് നമ്മളുടെ ഒരു കാണുമ്പോ തന്നെ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കണ്ടെത്താനുള്ള ഒരു വ്യഗ്രത എന്ന് പറയുന്നത് ഭയങ്കര നമ്മളുടെ ആളുകൾക്ക് ഭയങ്കര കൂടുതലാണ് അല്ലെ. ഇനി അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കൽ ഒരു ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് റെഡി ആയിട്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഓ ഇത് അത്ര അങ്ങ് പെർഫെക്റ്റ് ആയിട്ടില്ല, പുരുക ചെയ്ത് ഇത് അത്ര അങ്ങ് ശരിയായിട്ടില്ല. എനിക്ക് മിക്കപ്പോഴും വരുന്നതെന്ന് ചേച്ചി പുരുക അത്ര പെർഫെക്റ്റ് അല്ല, അതത്ര പെർഫെക്റ്റ് അല്ല. ഈ ഒരു പെർഫെക്ഷൻ അല്ലേ, എല്ലാ കാര്യത്തിലും നിങ്ങളൊരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പെർഫെക്ഷൻ ഓരോരുത്തർക്കും ഓരോന്നാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ കുറച്ച് ആളുകളുണ്ട് നമ്മളിങ്ങനെ പെർഫെക്റ്റ് അല്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ ഉണ്ടാകാം. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ വിചാരിക്കാം ഓ എൻ്റെ പുരി അത്ര പെർഫെക്റ്റ് അല്ല എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറേ പേര് വിചാരിക്കും ഞാൻ അത് ആ കാര്യത്തിൽ പെർഫെക്റ്റ് അല്ല, ഈ ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് അല്ല എന്ന്. നമുക്ക് കുറച്ച് ആളുകളിൽ ഒന്ന് പരിചയപ്പെട്ടാലോ അല്ലേ. നമുക്കൊന്ന് ആദ്യം കുറച്ച് ആളുകളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ നാച്ചുറൽ ലോജിക്കിന് ഒട്ടും പെർഫെക്റ്റ് അല്ല എന്ന് തോന്നുന്ന ആളുകളെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്നാമത്തെ ആള് ഇത് വിനി ഹാർലോ, ഒരു കനേഡിയൻ മോഡലാണ്. ആളുടെ പ്രശ്നം ഞാൻ പറയേണ്ട എന്താന്ന് നിങ്ങൾക്ക് കാണാം അല്ലേ. വിറ്റിൽഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പോ നമ്മളുടെ ഒരു സാധാരണ ഒരാളുടെ കണ്ണിൽ കൂടി നോക്കുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു ലേഡിയെ പുറത്തു വെച്ച് കാണുകയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും വിചാരിക്കോ ഒരു മോഡലാകും അല്ലെങ്കിൽ ഒരു മോഡലായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. ബിക്കോസ് നമ്മളുടെ ആ ഒരു കണ്ണില് ആ ഒരാൾ പെർഫെക്റ്റ് അല്ല, പക്ഷെ ഷീസ് എ മോഡൽ, അതോടൊപ്പം തന്നെ മോട്ടിവേഷണൽ സ്പീക്കറാണ്. അടുത്ത ആളിലേക്ക് പോവാം നമുക്ക്. ന്യാക്കിം ഗാറ്റ്വക്ക്, അങ്ങനെയാണ് ആളുടെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്, തോന്നുന്നില്ല അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെയാണ് ആ പേര് ഉച്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആള് ഒരു ആഫ്രിക്കൻ മോഡലാണ്. ആളുടെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്ന ആളുടെ കളറാണ് മെലാനിൻ. ഇത്രയും ബ്ലാക്ക്, ഇത്രയും ഡീപ്പായിട്ടൊരു സ്കിൻ ടോൺ ശരിക്കും നമ്മുടെ ഭൂമിയിലെ തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത്രയും, അതായത് കൺമഷിയുടെ സെയിം കളറാണ് ആൾക്ക്. അപ്പൊ ഈ ആളുടെ അടുത്ത് ഒരുപാട് പേര് ബ്ലീച്ച് ചെയ്യ ബ്ലീച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരുപാട് നാള് ആളുകൾ പറഞ്ഞിരുന്നു. ഈവൻ ഒരു തവണ ആള് കാറിൽ കയറിയപ്പോഴേക്കും, ആളുടെ അടുത്ത് ഊബറിൽ കയറിയപ്പോഴേക്കും ഊബറിന്റെ ഡ്രൈവർ പറഞ്ഞു, ഉത്തരേ ഞാൻ കുറച്ച് ഡോളേഴ്സ് തരാം, നിങ്ങൾ പോയിട്ട് സ്കിൻ ബ്ലീച്ച് ചെയ്യാം. പക്ഷെ ഇപ്പൊ അറിയാമോ, ഇപ്പോ നല്ല രീതിയിൽ, ഓക്കെ, ഇപ്പോ മോസ്റ്റ് ഓഫ് ദ ഹൈ എൻഡ് ബ്രാൻഡ്സും പുറകെ നടക്കുന്ന ഒരാളാണ് ഇപ്പോ ഈ ഒരു വ്യക്തി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഉള്ളി ബിക്കോസ് ആളുടെ ഒരു സ്കിൻ കളർ കൊണ്ടാണ്. പക്ഷെ നമ്മളുടെ കണ്ണിൽ അത് പെർഫെക്റ്റ് അല്ല അല്ലെ. അടുത്തത് ലിസി വെലാസെക്സ്, അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. വേൾഡിലെ ഏറ്റവും അഗ്ലിയസ്റ്റ് വുമൺ എന്ന് അവരുടെ ക്ലാസ്സിലെ തന്നെ കുട്ടികള് അവരുടെ വീഡിയോയും ഫോട്ടോയൊക്കെ ചേർത്തിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു 17-ാമത്തെ വയസ്സില്. ആളുടെ ഒരു അസുഖം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം അങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണ്? നോർമൽ ആളുകളുടെ കണ്ണില് ആളുടെ ഒന്നും പെർഫെക്റ്റ് അല്ല. പക്ഷെ ഈ 17 വയസ്സിന്റെ കഴിഞ്ഞിട്ട് 10 വർഷത്തേക്ക് ഇപ്പുറത്തേക്ക് ആള് ഇപ്പോ ഒരു സൂപ്പർ മോട്ടിവേഷണൽ സ്പീക്കറാണ്. ആ ഒരു എല്ലാ ടീനേജിനും ആ ഒരു രീതി, ആ ഒരു എന്താണ്, ആ ഒരു ബുള്ളിയിങ് അല്ലെങ്കിൽ കളിയാക്കലിൽ കൂടി കടന്നു പോകുന്ന ടീനേജേഴ്സ് അല്ലെങ്കിൽ ആളുകൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരാളാണ് ഈ ഒരു വ്യക്തി. അടുത്തത് ജിലിയൻ മെർക്കാഡോ, കണ്ടോ നിങ്ങൾ, ഷീസ് എ സൂപ്പർ മോഡൽ. ഇത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാതെ തന്നെ അറിയാം എന്താണ് ഈ ഇതിനൊരു പ്രത്യേകത എന്നുള്ളത് അല്ലേ. അടുത്തത് ഇതാ ആളെ നോക്കൂ, മെലാനി ഗൈഡോസ്.
ആൾക്ക് ഒരസുഖമാണ്, അതുകൊണ്ട് തന്നെ പല്ലില്ല, മുടിയില്ല, പാർഷ്യലി ബ്ലൈൻഡ് ആണ്, ബട്ട് ഷീസ് എ സൂപ്പർ മോഡൽ. എന്തുകൊണ്ടാണ്? ആളിങ്ങനെ ആയതുകൊണ്ടാണ്. നമ്മളുടെ കണ്ണിലുള്ള ആളുള്ള പെർഫെക്ഷൻ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ആള് മോഡലായിരിക്കുന്നത്. ഇനി അടുത്തൊരാള് അലക്സാൻഡ്ര കൂറ്റാസ്, നടു തളർന്നിട്ട് വീൽ ചെയറിൽ ഇരിക്കുകയാണ്, ബട്ട് സ്റ്റിൽ ഷീസ് എ മോഡൽ. അതും ടോമി ഹിൽഫെയർ പോലുള്ള സൂപ്പർ ബ്രാൻഡ്സിന് മോഡലിംഗ് ചെയ്തിട്ടുള്ള ഒരാളാണിത്. പക്ഷെ ഇതൊന്നും നമ്മളുടെ സാമാന്യമായ ആ ഒരു യുക്തിക്ക് നിരക്കാത്ത ആളുകളാണ് ഇതെല്ലാം, അല്ലെ? മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഫിഗർ ഉണ്ട്, ആ ഒരു പെർഫെക്റ്റ് ഫിഗർ, പെർഫെക്ഷൻ. പക്ഷെ ആ ഒരു കാലം ശരിക്കും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പണ്ട് പാഠപുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു വെളുത്തറ്റിലെ ഒരു പെണ്ണിനെ കാണിച്ചിട്ട് ബ്യൂട്ടിഫുൾ, കറുത്തൊരു സ്ത്രീയെ കാണിച്ചിട്ട് അഗ്ലി. ശരിക്കും എനിക്ക് ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വീട്ടിൽ നിന്നാണ് നമ്മളത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പറയും, ഓക്കെ, ഇവരിപ്പോൾ പുറത്ത് ജനിച്ചതുകൊണ്ട് ഇപ്പോൾ ഇവരിങ്ങനെയായി, അല്ലെങ്കിൽ വളരെ കുറച്ച് പേരെ ഇങ്ങനെ വരുന്നുള്ളൂ എന്ന്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ ഓരോരുത്തരും വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരിൽ നിന്ന് കാണുന്ന ആ ഒരു പ്രശസ്തി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് അവരെത്തില്ലായിരുന്നു. ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ആ ഒരു വൈറ്റ് ബ്യൂട്ടിഫുൾ, അഗ്ലി ബ്ലാക്ക് എന്നുള്ളത് അഗ്ലി. ആ ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അഗ്ലി എന്ന് പറഞ്ഞ വേർഡ് ശരിക്കും അത് എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഒന്നും അഗ്ലിയാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ തെറ്റാണെന്ന് പറയണ എനിക്കറിയില്ല, പക്ഷെ അഗ്ലി എന്ന് പറഞ്ഞൊരു വേർഡിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? ഏറ്റവും അഗ്ലിയസ്റ്റ് വുമൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ആള് എത്രയോ ആളുകൾക്ക് അവരുടെ ആ ഒരു ഏറ്റവും ആവശ്യം, അവരുടെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലേ അവർക്ക്? അപ്പൊ എങ്ങനെ ആ ലേഡീനെ നമുക്ക് അഗ്ലി എന്ന് വിളിക്കാൻ പറ്റും, അല്ലെ? അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ കണ്ണാടി നോക്കുമ്പോൾ, അല്ലെങ്കിൽ റെഡി ആയിട്ടൊന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും നല്ല രീതിയിൽ റെഡിയായി വന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ, ഒരു കല്യാണത്തിന് ഒരു കല്യാണ പെണ്ണും ചെറുക്കനും കൂടി ഒരുങ്ങി നിൽക്കുമ്പോൾ, അവരൊരുമിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീട് പുതിയതായിട്ട് പണിതിട്ട് നമ്മളെ ഹൗസ് വാമിങ്ങിന് ചെല്ലുമ്പോൾ, ഒരിക്കലും വിചാരിക്കരുത് അയ്യോ അത് പെർഫെക്ഷൻ അല്ല, അത് ശരിയായിട്ടില്ല എന്നുള്ളത്. ഓൾവേസ് ഓൾവേസ് ഒരു കാര്യം വിചാരിക്കുക, പെർഫെക്റ്റ് ഈസ് ബോറിംഗ്, ഹ്യൂമൻ ഇസ് ബ്യൂട്ടിഫുൾ. എല്ലാ ഹ്യൂമൻ എല്ലാ കാര്യത്തിലും എല്ലാവർക്കും നമ്മുടെ ലോജിക്കിനനുസരിച്ചുള്ള ഒരു പെർഫെക്റ്റ് കാര്യം ഉണ്ടാകണമെന്നില്ല. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അവർ അഗ്ലി ആണെന്നോ അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് അല്ല എന്നോ പറയാനായിട്ട് നിങ്ങൾക്ക് അധികാരം ഇല്ല. നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പെർഫെക്റ്റ് അല്ല എന്ന് പറയാനായിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അധികാരമില്ല. സോ എപ്പോഴും 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 ആലോചിക്കുക, പെർഫെക്റ്റ് എപ്പോഴും ഈ ഒരു കോട്ട് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, പെർഫെക്റ്റ് ഇസ് ബോറിംഗ്, ഹ്യൂമൻ ഇസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ എന്ത് കാര്യമാണെങ്കിലും, എന്ത് ആറ്, എന്ത് എങ്ങനത്തെ മുഖമാണെങ്കിലും, എന്ത് ശരീരാണെങ്കിലും, എന്ത് കൈ എങ്ങനത്തെ മുടിയാണെങ്കിലും, എന്താണെങ്കിലും, ഓൾവേസ് തിങ്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, നമ്മൾ മനുഷ്യനാണ്, ഹ്യൂമൻ എന്ന് പറയുന്നത് ദ ആർ ബ്യൂട്ടിഫുൾ. നമ്മുടെ കുട്ടികളുടെയും ഇനി അങ്ങോട്ടുള്ള കുട്ടികളുടെയും മേ ബി കുറച്ച് കുറച്ച് മാറി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ മോഡൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. നമ്മൾ ഒരിക്കലും എന്താണ്, ഒരു കറുത്ത കുട്ടീനെ കണ്ടിട്ട് അയ്യോ കറുത്താണെങ്കിൽ അവൾ കൊള്ളാട്ടോ, എന്തിനീ കറുത്തതാണെങ്കിലും എന്ന് പറയുന്നത്, അങ്ങനത്തെ ആ വേർഡ് നിങ്ങൾ ഒഴിവാക്കുക. ഇനി ഒരിക്കലും നെക്സ്റ്റ് ടൈം പറയരുത് ആ കുട്ടി കറുത്താണെങ്കിലും. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു കമന്റ് വന്നിരുന്നു, ആള് കറുത്താണെങ്കിലും നല്ല ഭംഗിയുണ്ടെന്ന്. എന്തിനാണ് അങ്ങനെ പറയണത്? കറുത്തതാണ് എങ്കിലും, കറുത്തതാണ് എങ്കിലും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു നെഗറ്റിവിറ്റിയാണ് വരുന്നത്. ആ ഒരു ബ്ലാക്ക് എന്ന് പറയുന്ന ഇതിനോട് നെഗറ്റീവായിട്ട് കാണുക, അല്ലെങ്കിൽ ബ്ലാക്കിനെ അഗ്ലി ആയിട്ട് കാണുക എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആദ്യം പഠിപ്പിക്കുക, നമ്മുടെ കുഞ്ഞു മക്കളെ ആദ്യം പഠിപ്പിക്കുക, നമ്മുടെ കുഞ്ഞു മക്കളുടെ അടുത്ത് പറയുക, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. ടി വിയിൽ ഒരു കാര്യം കാണുമ്പോൾ അയ്യേ അതെന്താ കറുത്തിരണ്ടിരിക്കുന്നു, അല്ലാതെ ചില ഞാൻ ഈ ട്രോൾസൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ട്, കുറച്ച് പല്ലുന്തിയിട്ട് കുറച്ച് കറുത്ത ആളുകളാണെങ്കിൽ എന്നൊക്കെ, അവരെയൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് ട്രോൾ ചെയ്യുന്ന ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ളതിനെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക, അത് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, ആ ഒരു കാര്യം നിങ്ങളുടെ എന്താണ് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുക. കാരണം അറിയില്ല നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ നെക്സ്റ്റ് മോമെന്റ് നമുക്ക് എന്താണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ പിക്ചർ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സുന്ദരിയാണെന്ന് തോന്നുന്ന ആ ഒരു മുഖം, അല്ലെങ്കിൽ ഏതൊരു കാര്യവും പോകാനായിട്ട് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് മതി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും പറയാതിരിക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ മേക്കപ്പ് ട്യൂട്ടോറിയലിലേക്ക് പോവാം. ഇത്രയും പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഈ മേക്കപ്പ് ട്യൂട്ടോറിയലിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇംപെർഫെക്ഷൻസ് ഉണ്ടാവാം. ഞാൻ ഈ ഒരു തീമായിട്ട് തന്നെയാണ് ഞാൻ ഈ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്തിരിക്കുക. ഇറ്റ്സ് ഓക്കെ.
സംടൈംസ് നമ്മൾ ഡ്രസ് ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്താണ് ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ എന്തിട്ടാലും കോൺഫിഡന്റ് ആയിട്ട് അങ്ങോട്ട് പോകുക. അപ്പൊ ഓൾവേസ് തിങ്ക് എപ്പോഴും എഴുതി വെക്കുക, പെർഫെക്റ്റ് ഈസ് ബോറിംഗ്, ഹ്യൂമൻ ഈസ് ബ്യൂട്ടിഫുൾ. അപ്പൊ നമുക്ക് മേക്കപ്പ് വീഡിയോയിലേക്ക് കടന്നാലോ അല്ലേ. അപ്പോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓണത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ ഒരു സാധാരണ ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ട് ഞാൻ കുറച്ചൊരു ഇച്ചിരി കൂടി ഒരു ഡിഫറെന്റ് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മേക്കപ്പിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഏതായാലും ക്ലോസിൽ വരാല്ലോ അല്ലേ. അപ്പൊ സൂം സൂം സൂം. ആദ്യമായിട്ട് നമ്മള് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് പാക്കിന്റെ സീറോ പോർ സെപ്പറേഷൻ ക്രീം ആണ്. ഇത് അപ്ലൈ ചെയ്യാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇവിടെ ഈ കുഞ്ഞു കുഞ്ഞു പോർസ് ഉണ്ടാവുമല്ലോ, അത് ശരിക്കും നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് ഈ ഒരു ക്രീം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത്ര എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പൊ അതെടുത്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാണ്. ഇത് ശരിക്കും ഒരു മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ ഈ ഒരു ക്രീം. പിന്നെ ഒരുപാട് ഡ്രൈ ആണ് സ്കിന്നെങ്കിൽ ഇത് അത്ര നല്ലതല്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, എപ്പോഴും നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്യണം. അതവിടെ ഇരിക്കട്ടെ. അതുകഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുരികം ഷേപ്പിലാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്നത് ഞാൻ ഷുഗറിന്റെയാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആണ്, പിന്നെ നല്ല കളർ കറക്റ്റ് ആയിട്ട് ഷെയ്ഡ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈസിയുമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ പുരികം ഞാൻ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് കേട്ടോ. നമ്മൾ അധികം സമയമൊന്നും എടുക്കുന്നില്ല, പെട്ടെന്ന് പുരികം ഫില്ല് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ണാണ്. കണ്ണിൽ ഞാൻ ഐ ഷാഡോ ഇടുന്നില്ല കേട്ടോ ഇത്തവണ. ഇപ്പൊ ഞാൻ ഐ ഷാഡോ ഇടുന്നില്ല, പകരം ഞാൻ വേറൊരു കാര്യമേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ കണ്ണിന്റെ മുകളിലേക്ക് ഏതാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ എസ്ക്യുണ്ട് ലിക്വിഡ് പെൻ ലൈനർ ഐനിഗ്മ എന്ന് പറയുന്ന ആ ഒരു പെൻസിലാണ് പെണ്ണാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് ഞാൻ കണ്ണിന്റെ മുകളിൽ നന്നായിട്ട് വിങ് കൊടുക്കാൻ പോവാണ്. നല്ല വിങ് പറഞ്ഞാല് ശരിക്കും നല്ല കട്ടിയിലാണ് ഞാൻ വിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നിങ്ങള് എന്താണ് ഒരു ഓണത്തിന്റെ ഒരു ഡിഫറെന്റ് ലുക്ക് ട്രൈ ചെയ്യാനായിട്ട് മടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മള് എപ്പോഴും രണ്ട് കണ്ണ് എഴുതി പോണമെന്നൊന്നുമില്ല, ഇങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയെങ്കിലും പോവാം. അപ്പൊ ഞാൻ നല്ല കട്ടിയിൽ എഴുതാൻ പോവാണേ. നമ്മൾ വിങ് ചെയ്യുമ്പോൾ റെയർലി വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വിങ്ങും ഒരുപോലെ വരാന്നുള്ളതാണ്. എന്റെ ഇപ്പൊ ഈ വിങ്ങിനെ എന്താ അതുപോലെ ഇത് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും മാച്ച് ചെയ്തിരുന്നെങ്കിൽ മാച്ച് ചെയ്താം, പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ തന്നെ വിടാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ഇത് എഴുതി. ഇനി ഞാൻ ചെയ്യാൻ പോണ എന്താണെന്നറിയാമോ, ഇനി ചെയ്യാൻ പോണ ഒരു കാര്യം, ഈ എസ്ക്യുവിന്റെ സ്റ്റേ കുർക്കിന്റെ ഒരു കോപ്പർ കളറിലെ ഐ ലൈനർ ഉണ്ട്, ആ ലൈനർ വെച്ചിട്ട് ഞാൻ ഈ മോളിൽ എഴുതിയിട്ടില്ലേ, ഈ മോളിൽ ബ്ലാക്ക് എഴുതിയിട്ടുണ്ടല്ലോ, അതിന്റെ മോളിലേക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഓണോ അല്ലേ, കുറച്ചൊരു ഗ്ലിറ്റർ ഒക്കെ ഇരുന്നോട്ടെ. സോ കണ്ണു കഴിഞ്ഞു കേട്ടോ, ഡൺ. ഇനി നേരെ നമ്മൾ പോകുന്നത് കണ്ണിന്റെ താഴേക്കാണ്. കണ്ണിന്റെ താഴെയിൽ ഞാൻ ഗോൾഡൻ കളർ ആയിട്ട് ഇടുന്നത് കേട്ടോ, എൽഎ ഗേളിന്റെ ഗോൾഡൻ കളർ പെൻസിലാണ്. ഡൺ. ഇനി അടുത്ത നേരെ മസ്കാര. മസ്കാരയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ലോറിയലിന്റെ ലാഷ് പാരഡൈസ് മസ്കാരയാണ്. നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു മസ്കാര വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് തന്നെ വാങ്ങിക്കാം കേട്ടോ. താഴെ കൂടി ഇടുക. ഇനി നേരെ ഞാൻ ചെയ്യാൻ പോകുന്നത്, നീ ഫൗണ്ടേഷൻ ഇടുന്നില്ല, പകരം ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കൺസീലർ ഇടലാണ്. കൺസീലർ മേബിലിൻ ഫിറ്റ്നിയുടെ കൺസീലർ ആണ്. അത് വെച്ചിട്ട് സോറി അത് എടുക്കുന്നു, എന്നിട്ട് നേരെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. ജസ്റ്റ് എനിക്ക് ഈ ഒരു പോർഷനിൽ മാത്രം ഒരു ഹൈലൈറ്റിംഗ് മതി. ബാക്കിയുള്ളത് ജസ്റ്റ് നമുക്ക് ഫേസിന്റെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോൺടൂറിംഗ് ആണ്. ഒബ്വിയസ്ലി കോൺടൂറിംഗ് ആദ്യം ചെയ്യുന്നത് മൂക്കിലല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ചെറിയതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു ചെറിയ ഡിപ്പ് ഉണ്ട്. ഓക്കെ, സോ സിമ്പിൾ.
മൂക്ക്, എന്ത് കൺ, നമ്മുടെ കോൺടൂർ ഇവിടെ ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. ഇനി അടുത്തത് ഹൈലൈറ്റർ ആണ്. ഹൈലൈറ്റർ ഒഴിവാക്കിയിട്ട് ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇത് എൻവൈഎക്സിന്റെ ഹൈലൈറ്റർ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ബോൺ ടു ഗ്ലോ ജസ്റ്റ് എടുക്കുക. മൂക്കിന്റെ അവിടെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അവിടെ മാത്രം ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, നേരെ കുറച്ച് ഗ്ലോ എവിടെയാണ്, നമ്മുടെ ഈ കവിളലിന്റെ അവിടെ ടപ്പടപ്പടപ്പയെന്ന് ചെയ്യണം കേട്ടോ. ക്യൂപിഡ്സ് ബോ ഹൈലൈറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്തത് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഞാനിപ്പോ ലിബാം ഇട്ടിട്ടുണ്ട് നിവിയുടെ. അപ്പൊ അതിന്റെ മുകളിൽ ഞാൻ എന്താ ഇതാണ് ഇടുന്നത് കേട്ടോ, മേബിലിന്റെ ഇത് ഫുൾ ഡേ നിന്നോളും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. വെറ്റ് ആൻഡ് വൈൽഡ് സെറ്റിംഗ് സ്പ്രേ. സ്പ്രേ എങ്ങനെ സെറ്റ് ആവട്ടെ, അപ്പോഴേക്കും നമുക്ക് പൊട്ടുവിടാം. ഞാൻ ഈ സെയിം കളർ ലിപ്സ്റ്റിക്കിന്റെ സെയിം കളർ ഇത് വെച്ചിട്ട് തന്നെയാണ് പൊട്ടുവിടുന്നത് കേട്ടോ. ഓക്കെ, കണ്ട ഇത്രയുള്ളൂ മേക്കപ്പ്, സോ സിമ്പിൾ. പിന്നെ ഇതിന്റെ ഒപ്പം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. കോമ്പാക്ട് പൗഡർ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോ നമ്മൾ എന്തെങ്കിലും പുറത്തേക്കൊക്കെ പോവല്ലേ, കോളേജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു കോമ്പാക്ട് പൗഡർ എപ്പോഴും കരുതാം. നിങ്ങൾക്ക് ഇത് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് കോമ്പാക്ട് പൗഡർ എടുക്കുക, ടാപ് 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 കഴിഞ്ഞു, അത്രയുള്ളൂ. ഇത് കളർ ബാറിന്റെ കോമ്പാക്ട് ആണ് കേട്ടോ, നല്ല കോമ്പാക്ട് ആണത്. എനിക്ക് പക്ഷെ അങ്ങനത്തെ കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കുന്ന പോലത്തെ മേക്കപ്പ് ആണ് എപ്പോഴും ഇഷ്ടം. അപ്പൊ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പൊ നമുക്ക് റെഡി ആയിട്ട് പെട്ടെന്ന് നമുക്ക് കാണാം അല്ലേ.